ടി വി സീരീസുകളും വെബ് സീരീസുകളും ഒക്കെ മലയാളികൾക്ക് പരിചിതമാണെങ്കിലും അത് ഇത്രത്തോളം വ്യാപിച്ചത് ലോക്ക്ഡൗൺ കാലത്താണെന്ന് പറയേണ്ടി വരും. ജിയോ ടി, ചെർണോബിൽ, പീക്കി ബ്ലൈൻഡേഴ്സ് അങ്ങനെ നീളുന്ന സീരീസുകളുടെ നിരയിലേക്ക് എംസോണിൻ്റെ മലയാളം സബ് ടൈറ്റിൽസ് കൂടി വന്നതോടെ ഡാർക്ക് മണി ഹെസ്റ്റ് തുടങ്ങിയ അന്യഭാഷാ സീരീസുകളും കേരളക്കരയിൽ വൻ ജനപ്രീതി പിടിച്ചുപറ്റി. കാണുന്ന സീരീസുകളുടെ സീസൺ കഴിയുകയോ അല്ലെങ്കിൽ ഇറങ്ങിയ ഭാഗം വരെ കണ്ടു തീരുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇനി ഏത് കാണണം എന്ന ചോദ്യത്തിന് പിറകെ ആയിരിക്കും പ്രേക്ഷകർ. അങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് യൂട്യൂബിൽ കയറി ബെസ്റ്റ് ടി വി സീരീസ് എന്ന് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സീരീസ് ഏത് ജോണറോ ആയിക്കോട്ടെ, സയൻസ് ഫിക്ഷൻ, ത്രില്ലർ, ഹൊറർ, ഇവയുടെ എല്ലാം സ്ഥാനം ബ്രേക്കിംഗ് ബാഡ് എന്ന ക്രൈം ഡ്രാമ സീരീസിന് താഴെ ആണെന്നറിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് എന്താണെന്ന് അന്വേഷിക്കുന്നവർ ചെന്നെത്തുന്നത് ഹയസ്റ്റ് റേറ്റഡ് ടി വി സീരീസ്, ഗിന്നസ് റെക്കോർഡ് ഫോർ ടി വി റേറ്റിംഗ്, എമ്മി, ഗോൾഡൻ ഗ്ലോബ് എന്നിങ്ങനെ ഒരു ടി വി സീരീസിനു ലഭിക്കാവുന്ന ഒട്ടുമിക്ക അംഗീകാരങ്ങളും കൈപ്പിടിയിലാക്കിയ അനശ്വരമായ ഒരു കലാസൃഷ്ടിയിലേക്കായിരിക്കും. ഒരു പക്ഷേ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ടുണ്ടാകും, അഥവാ കണ്ടിട്ടില്ലെങ്കിലും സസ്പെൻസ് പുറത്താകും എന്ന് കരുതി ഈ വീഡിയോ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്പോയിലേഴ്സിന് തകർക്കാൻ കഴിയുന്ന അനുഭവങ്ങൾക്കപ്പുറത്താണ് ബ്രേക്കിംഗ് ബാഡ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. മാറ്റങ്ങളെപ്പറ്റിയുള്ള പഠനമാണ് കെമിസ്ട്രി. ബ്രേക്കിംഗ് ബാഡിലെ കേന്ദ്ര കഥാപാത്രമായ വാൾട്ടർ വൈറ്റ് എന്ന കെമിസ്ട്രി അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഈ വിശദീകരണം തന്നെയാണ് ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിൻ്റെ ഉൾക്കാമ്പും. വളരെ ചുരുക്കി ഈ കഥ കേൾക്കുകയാണെങ്കിൽ മധ്യവയസ്കനായ വാൾട്ടർ വൈറ്റിന് വരുന്ന മാറ്റങ്ങളും അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിലും കുടുംബത്തിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് മനോഹരമായി വർണ്ണിക്കുന്ന ഒരു കഥയാണ് ബ്രേക്കിംഗ് ബാഡ്. എന്നാൽ അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ ഈ സീരീസ് ഓരോ എപ്പിസോഡ് എപ്പിസോഡായി കാണുമ്പോൾ കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും തുടക്കം മുതൽ ഒടുക്കം വരെ വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി രൂപാന്തരം വരുന്ന ദൃശ്യാവിഷ്കാരമാണ് ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയാം. എടുത്തു പറയേണ്ടത് കഥ കാണുന്ന പ്രേക്ഷകർക്ക് വരുന്ന മാറ്റമാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ത്രില്ലർ, ഹൊറർ, സയൻസ് ഫിക്ഷൻ സീരീസുകളൊക്കെ തുടക്കം മുതൽ തന്നെ എൻഗേജിംഗ് ആയിരിക്കും. അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ബ്രേക്കിംഗ് ബാഡ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിനെ ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തെന്ന് വരാം. ക്യാരക്ടർ സ്കെച്ചിനും പ്ലോട്ട് ബിൽഡിങ്ങിനും വേണ്ടി വിൻസ് ഗില്ലിഗൻ എന്ന മാന്ത്രികനായ എഴുത്തുകാരൻ അത്രമേൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതാണ് തുടക്കത്തിലെ പതിയെയുള്ള സംഭവവികാസങ്ങൾക്ക് കാരണം. ആദ്യമൊക്കെ ഉറക്കഗുളിക പോലെ അലോസരമായി തോന്നുന്ന പ്രേക്ഷകർക്ക് കഥയിലെ ബ്ലൂമെത്ത് ആൾക്കാരെ ലഹരിക്ക് എങ്ങനെ അടിമയാക്കുന്നു, അതുപോലെ ബ്രേക്കിംഗ് ബാഡ് തങ്ങളെയും വിട്ടുമാറാൻ കഴിയാത്ത ഒരു ലഹരിക്ക് അടിമപ്പെടുത്തുകയാണെന്ന് മനസ്സിലാകുന്നത് ഇതിനൊരു പ്രധാന ഉദാഹരണമാണ്. ആദ്യ എപ്പിസോഡ് ഇറങ്ങി 12 വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും ടി വി സീരീസുകൾക്കിടയിൽ ബ്രേക്കിംഗ് ബാഡ് 1-ാം സ്ഥാനം നിലനിർത്തുന്നു. കഥയിലെ ഏത് കഥാപാത്രത്തെ പറ്റിയും എത്ര വേണമെങ്കിലും വർണ്ണിക്കാമെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ് ജെസ്സി പിങ്ക്മാൻ. അഭിനയത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലുമില്ലാത്ത ആരോൺ പോൾ എന്ന നടൻ ജെസ്സി പിങ്ക്മാനായി സീരീസിലുടനീളം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയായിരുന്നു. ബ്രേക്കിംഗ് ബാഡ് ജെസ്സി പിങ്ക്മാൻ എന്ന കഥാപാത്രത്തെ എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യമാർന്ന കഥാസന്ദർഭങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ അവസ്ഥകളെല്ലാം തന്നെ ആരോൺ പോൾ എന്ന അഭിനേതാവ് അവിശ്വസനീയമാം വിധം അഭിനയിച്ച് ജെസ്സി പിങ്ക്മാൻ എന്ന കഥാപാത്രത്തിന് പൂർണ്ണതയിലേക്ക് എത്തിച്ചു എന്ന് പറയേണ്ടി വരും. വൈകാരികമായ മുഹൂർത്തങ്ങൾ ഒരുപക്ഷെ ഇത്രത്തോളം മനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ച അഭിനേതാക്കൾ കുറവായിരിക്കും. വിൻസ് ഗില്ലിഗന്റെ തൂലികയുടെ മുമ്പിൽ ആദ്യ സീസണിൽ തന്നെ മരണപ്പെടേണ്ടിയിരുന്ന കഥാപാത്രമായിരുന്നു ജെസ്സി പിങ്ക്മാൻ. എന്നാൽ ആ കഥാപാത്രത്തിന് അവസാന സീസണിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഭ്രാന്തമായി പാഞ്ഞു കയറുന്നതുവരെ ആയുസ് നീട്ടിക്കൊടുത്തത് ആരോൺ പോൾ എന്ന അഭിനേതാവിൻ്റെ മികവ് മാത്രമാണ്. വാൾട്ടർ വൈറ്റിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ബ്രേക്കിംഗ് ബാഡിൻ്റെ വിവരണങ്ങൾ ഒരിക്കലും പൂർണ്ണമാവില്ല. രസതന്ത്രത്തിൻ്റെ അസാമാന്യ വൈഭവം ഉണ്ടായിട്ടും ഒരു സാധാരണ ഹൈസ്കൂൾ അധ്യാപകനായ വാൾട്ടർ വൈറ്റിന് കുടുംബം നോക്കാൻ ഒരു കാർവാ സെൻ്ററിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ലങ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അത് വാൾട്ടറിന് ഒരുപാട് തിരിച്ചറിവുകളാണ് നൽകുന്നത്. ഇതുവരെ ഒന്നുമാകാൻ സാധിക്കാതിരുന്ന ശാന്തനായ വാൾട്ടർ ഇനിയുള്ള തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിനും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുമായിരിക്കാം എന്ന് തീരുമാനിക്കുന്നതോടുകൂടെ ടി വി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ ഹൈസൻബർഗ് രൂപപ്പെടുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഡ്രഗ് ഡോണായി മാറുന്ന ഹൈസൻബർഗിൻ്റെ മാനസിക സംഘർഷങ്ങളും ജീവിത മുഹൂർത്തങ്ങളുമൊക്കെ അനായാസം അഭിനയിച്ച് ഫലിപ്പിച്ച ബ്രയാൻ ക്രാൻസ്റ്റൺ ഇതിൻ്റെ പേരിൽ ഒരുപാട് അഭിനന്ദനങ്ങളും അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. ബാക്കി സീരീസുകളിൽ നിന്ന് ബ്രേക്കിംഗ് ബാഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരുപക്ഷെ ഇതിലെ കഥാസന്ദർഭങ്ങൾ മാത്രമല്ല കഥാപാത്രങ്ങൾ കൂടിയായിരിക്കും. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും സമ്മർദ്ദത്തിലും പെട്ട് തങ്ങൾക്കിഷ്ടപ്പെടാത്തതും തങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതുമൊക്കെ ചെയ്യേണ്ടി വരുന്ന കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ ആ വേദനയും വിഷമങ്ങളും ഒക്കെ നമുക്കും അനുഭവിച്ചറിയാൻ കഴിയും. പ്രധാന കഥാപാത്രങ്ങളുടെ പല തീരുമാനങ്ങളും നമ്മൾക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളും അവരോടൊപ്പം കഥയിലൂടെ മുന്നോട്ട് പോകുന്നു.
ഈ സീരീസ് കഴിയുമ്പോൾ ഇതിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. മയക്കുമരുന്ന് രാജാവായ ഗസ്, വക്കീലായ സോൾ ഗുഡ്മാൻ, പിന്നെ എന്തിനും ഏതിനും മടിയില്ലാത്ത മൈക്ക്, ഇവരൊക്കെ ചിലർ മാത്രം. ക്യാൻസർ ബാധിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരന് ജീവിതത്തെപ്പറ്റി വാൾട്ടർ ഉപദേശിക്കുന്നതും ദിസ് ഈസ് നോട്ട് മെത്ത്, സേ മൈ നെയിം, സ്റ്റേ ഔട്ട് ഓഫ് മൈ ടെറിട്ടറി, ഫേസ് ഓഫ്, ഐ ആം ദ വൺ ഹു നോക്സ് എന്നിങ്ങനെ ടി വി ചരിത്രത്തിൽ മരണമില്ലാത്ത ഒരു പിടി സീനുകൾ ബ്രേക്കിംഗ് ബാഡ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. മറ്റ് സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രേക്കിംഗ് ബാഡിൽ BGM അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്ന സീനുകൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഫീലൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ബ്രേക്കിംഗ് ബാഡിലെ തീം മ്യൂസിക്. 5 സീസണുള്ള ഈ സീരീസിൽ തീം മ്യൂസിക് പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഒരു സീനിലാണ്. എല്ലാം നഷ്ടപ്പെട്ട് കീഴടങ്ങാൻ തീരുമാനിക്കുന്ന വാൾട്ടർ തന്നെ കുറച്ച് നുണപ്രചാരണങ്ങൾ നടത്തുന്ന ഒരു അഭിമുഖം TV കാണാനിടയാകുന്നു. അവസാനമായി വാൾട്ടർ എന്ന മനുഷ്യൻ ഹെയ്സൻബർഗ് എന്ന ഭീകരനായി മാറുമ്പോഴുള്ള ഈ തീം മ്യൂസിക് കലാശക്കൊട്ടിന് മുന്നോടിയായിട്ടുള്ള പോർവിളിയായി പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്നു. മറ്റ് പല സീരീസുകളും പോലെ വലിച്ചു നീട്ടി ജനപ്രീതി കളയാതിരിക്കാൻ ബ്രേക്കിംഗ് ബാഡിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 5 സീസണിൽ ബ്രേക്കിംഗ് ബാഡ് ഒതുങ്ങിയത്. 4th season അവസാനിക്കുന്നതിൽ നിന്ന് സീസൺ ഫിനാലയിലെത്താൻ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ വാൾട്ടറുടെ പതനത്തിന് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകാമായിരുന്ന ആഘാതം ഇത്രയും വരുമായിരുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാമ്രാജ്യം തന്നെ വെട്ടിപ്പിടിക്കുകയും ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുത്ത് താൻ ഉണ്ടാക്കിയ സാമ്രാജ്യം നഷ്ടപ്പെട്ട് വാൾട്ടർ തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ബ്ലൂമെത്തിൽ ചോര കൊണ്ട് കയ്യൊപ്പ് ചാർത്തി വിടവാങ്ങുമ്പോൾ കഥയിലുടനീളം ആരാധനയും സഹതാപവും ആത്മവിശ്വാസവും വെറുപ്പും എല്ലാം പിടിച്ചുപറ്റിയ തങ്ങളുടെ കഥാനായകൻ വേദന ഉളവാക്കുന്ന ഒരു ഓർമ്മയായി നിഴലിക്കുന്നു. ബ്രേക്കിംഗ് ബാഡിനെ പറ്റി എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. ഒരുപക്ഷെ ഇത്രയും ഇമോഷണലി ഹോണ്ടിംഗ് ആയൊരു സീരീസ് ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. വെബ് സീരീസുകളുടെയും TV സീരീസുകളുടെയും ലിസ്റ്റിൽ പുതിയ മികച്ച സീരീസുകൾ ഇനിയും വരാം. പക്ഷെ ബ്രേക്കിംഗ് ബാഡിനെ പോലൊരെണ്ണം ഇനി വരാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏത് സീരീസ് വന്നാലും ഏറ്റവും മികച്ച സീരീസ് ഏതാണ് എന്ന് ബ്രേക്കിംഗ് ബാഡ് കണ്ടവരോട് ചോദിച്ചാൽ അവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല. പലർക്കും പല കാരണങ്ങളായിരിക്കും ഈ സീരീസ് ഇഷ്ടപ്പെടാൻ. നിങ്ങളുടെ കാരണം എന്തായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ബ്രേക്കിംഗ് ബാഡ് ഫാനായ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ, ബൈ.